ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. വെള്ളിയാഴ്ച ITIയിലെ തിരഞ്ഞെടുപ്പ് വിജയാഘോഷ പ്രകടനത്തിന് ശേഷമാണ് പോലീസ് ജീപ്പ് തകർത്തത്. സംഭവത്തിൽ 5-ലധികം DYFI പ്രവർത്തകരെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ അന്വേഷിച്ച് ചെന്നൈ DYSPക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചാലക്കുടി ITIയിൽ ABVP SFI പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇരുകൂട്ടരുടെയും പ്രചരണ ബോർഡുകൾ നീക്കം ചെയ്തിരുന്നു. ഇന്നലെ കോളേജിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI പ്രവർത്തകരും സ്ഥലത്തെ DYFI നേതാക്കളും ചേർന്ന് പ്രകടനം നടത്തി. ഇതിനുശേഷമാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. തുടർന്നാണ് പോലീസ് ജീപ്പ് തല്ലിപ്പൊളിച്ചത്. DYFI നേതാവ് നിതിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതിനെ CPM പ്രവർത്തകർ ഇടപെട്ട് മോചിപ്പിച്ച വാഹനത്തിൽ കയറ്റിവിടുകയായിരുന്നു. ഇന്നലെ രാത്രിയോടെ ജീപ്പ് തകർത്ത സംഭവത്തിൽ 5 DYFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനുശേഷം ITIക്ക് സമീപം വിദ്യാർത്ഥികളുടെ താമസ സ്ഥലത്ത് കൂട്ടുപ്രതികളെ അന്വേഷിച്ച് ചെന്നൈ ചാലക്കുടി DYSP TS സിനോജിന് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി. ഈ സംഭവത്തിലും പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ സ്ഥലത്ത് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിരുന്നു.